ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇസ്ലാമിൻ്റെ ഏതൊരു കൽപ്പനയും നന്മ മാത്രമായിരിക്കും. ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും അത് ഈ ദുനിയാവിനോ കാലഘട്ടത്തിനോ യോജിച്ചതല്ല എന്ന് ബുദ്ധിയുള്ള ഒരാൾക്കും ഇന്ന് വരെ സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം വിരോധിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ നന്മയുണ്ടെന്ന് പറയാൻ ഇസ്ലാമിനെതിരെ പ്രചാരവേലകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇസ്ലാം പവിത്രമായ വിവാഹ ബന്ധമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിവാഹ ബന്ധത്തിലൂടെ അല്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെ കണിശമായി എതിർക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇസ്ലാമാണ്. ഒരു മുസ്ലിം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമിനെതിരെ ചാട്ടവാർ ഉയർത്തേണ്ടതില്ല. അവന്റെ ഭക്തി, തഖ്വ, അള്ളാഹുവെക്കുറിച്ചുള്ള അവരിലേക്ക് മടങ്ങുമെന്നുള്ള അവന്റെ ആ തിരിച്ചറിവ്, അതുമാത്രം അവനെ മാന്യനായി ജീവിക്കും. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഒരിക്കലും അന്യപുരുഷന്മാരുടെ മുന്നിൽ തൻ്റെ മുഖം പ്രദർശിപ്പിക്കുകയില്ല. തൻ്റെ ഭർത്താവിന് മുമ്പിൽ മാത്രമാണ് പ്രദർശിപ്പിക്കുക. അതേപോലെ പിതാവ്, സഹോദരങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവാഹം നിഷിദ്ധമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ കൃത്യമാണ്. അതേപോലെ തന്നെ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണുമായി സംസാരിക്കുന്നതും അവളെ സ്പർശിക്കുന്നതും, അതേപോലെ അവളുമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നോവലുകളിലും സിനിമകളിലും ഒക്കെ പരിചയപ്പെടുത്തുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വലിയ ത്യാഗമായും അതേപോലെ വലിയ ഒരു യോഗ്യതയായും ഒക്കെ പരിചയപ്പെടുത്തുന്ന പ്രണയം, പ്രണയം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങളെ ശിഥിലമാക്കാനും ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും അല്ലാതെ മറ്റൊന്നും സഹായിച്ചിട്ടില്ല എന്നുള്ളത് പ്രണയിച്ച് കല്യാണം കഴിച്ചവരുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം പ്രണയം ഹറാമാണെന്നാണ് പഠിപ്പിച്ചത്. ഇസ്ലാമിൽ പ്രണയമുണ്ട്, അത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും കോളേജിലും അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പോലെ കിടക്കുന്ന ഫേസ്ബുക്കിലും ക്ലബ് ഹൗസിലും ഒക്കെ ചെന്നിട്ട് പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരുമായി സംസാരിച്ച് പിന്നെ അവരെ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ, ഈ രീതിയിൽ ഒരു നേരമാണ് അന്യ പെണ്ണിനോടും ഒരു പ്രത്യേകമായ ദാഹത്തോടുകൂടി സംസാരിക്കുന്നത് എങ്കിൽ, ഒരു പെൺകുട്ടിയെ തൊടണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചരിക്കണമെന്നില്ല. അതവൻ്റെ കയ്യിൻ്റെ വ്യഭിചാരമാണ്, ഹൃദയത്തിൻ്റെ വ്യഭിചാരമാണ്, കണ്ണിനും കാതിനും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരത്തിൻ്റെ ഒരു പങ്കുണ്ട്. ലൈംഗികാവയവം അതിനെ പൂർത്തീകരിക്കുമെന്ന് മാത്രമാണ് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ലവ് പ്രണയം, അത് ഹറാമാണ്. കള്ളുകൂടി പോലെ ഹറാമാണ്. അത് നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും അത് ഹലാലാവൂല. കള്ളു കുടിക്കുന്നത് പോലെ ഹറാമാണ്. അത് വ്യഭിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാം ഇങ്ങനെ ഈ പ്രണയത്തിലൂടെ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ അവരെ സ്വീകരിക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ആ അങ്ങനെ കല്യാണം കഴിച്ച മകനെ അംഗീകരിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കില്ലെന്ന് ഫത്വ കൊടുത്ത ഉന്നതരായ സാത്വികരായ ഉലമാക്കളെ പോലും കാണാൻ കഴിയും. വാപ്പാക്ക് അത്തരം മക്കളുമായി ബന്ധം വേർപെടുത്താൻ വരെ അനുവാദമുണ്ട്. അവൾ മുസ്ലിം പെൺകുട്ടിയെ അല്ലേ പ്രണയിച്ചത് എന്ന് ചോദിച്ചാൽ പോലും ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. പിന്നെങ്ങനെ ലവ് ജിഹാദ് ഉണ്ടാവും? ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത ഹറാമാണ് എന്ന് പറഞ്ഞൊരു പണി ചെയ്താൽ അതോടുകൂടിയോ മുസ്ലിം അല്ലാതായില്ലേ? ഒരുത്തനെ മുസ്ലിമാക്കാൻ വേണ്ടി അവൻ ഇസ്ലാം അല്ലാത്ത ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ പോയി, അല്ലെങ്കിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ പോയി അവൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി അവിടുന്ന് ഒരു ആൺകുട്ടിയെ കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് ചെയ്തത്. അവരത് ചെയ്യുന്നിടക്ക് മരണപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ നരകത്തിൽ വീഴേണ്ടവരാണ്. ഇങ്ങനെ നരകത്തിൽ വീണുകൊണ്ട് ഇസ്ലാം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടോ? വിവരമില്ലേ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക്? പ്രണയത്തെക്കുറിച്ച് ക്രൈസ്തവർക്കോ യഹൂദികൾക്കോ വല്ല കൃത്യമായ നിയമം, ഒരു നിയമവുമില്ല. ഒരു ധാർമ്മിക നിയമങ്ങളും വൈവാഹിക ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പ്രാമാണികമായി പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് വ്യക്തമായ നിയമങ്ങളുള്ള ഇസ്ലാമിന്റെ പേരിൽ കളവായി ആരോപിക്കുന്നത്. പിന്നെ ഈ ലോകത്ത് ഇസ്ലാമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്താണ്? ലഹരി വ്യാപകമാക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന് ലഹരി ഉണ്ടോ? കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതിന്റെ കുറച്ചുപോലും ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരുത്തൻ ഒരു നേരം മദ്യപിച്ച്, ഒരു ഗ്ലാസ് ഒരു നേരം മദ്യപിച്ച് ലഹരി ബാധിച്ച് അങ്ങനെ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൻ ശരിബൽ ഹംറ ഫസഖറ ഫമാത ഫഹുവ ഫിന്നാർ. ഒരാൾ ഒരു നേരം കുടിച്ചു, അദ്ദേഹം മത്തനായി മരണപ്പെട്ടു, അയാൾ നരകത്തിലാണ്. തൗബ ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കും, അല്ലെങ്കിൽ അവന്റെ 40 സംസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും കുടിച്ചു, ലഹരി ബാധിച്ചു, 40 ദിവസം അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അങ്ങനെ 3-4 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. 4-ാമത്തെ തവണ പറഞ്ഞു, വീണ്ടും അവൻ കുടിച്ചു. അങ്ങനെ അവൻ മത്തനായി അതേ നിലയിൽ തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടു പോയി. ഫകാന ഹഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ രിദഅത്തുൽ ഖബാൽ. രിദഅത്തുൽ ഖബാൽ എന്ന് പറയുന്ന നരകത്തിൽ വെന്തുരുകുന്ന ശരീരത്തിൽ നിന്ന് സ്രവിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട പാനീയം, അത് അവനെ കുടിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പരിചയപ്പെടുത്തി. അതുകൊണ്ട് ലഹരി പാനീയമായ മദ്യമാണെങ്കിലും ഇലയാണെങ്കിലും പൊടിയാണെങ്കിലും പാനീയമാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും ശരി, അതിനി ലഹരിയുടെ ഏതൊരു കാര്യത്തെയും 90% 100% വിരോധിച്ച ഏക ആദർശം അത് ഇസ്ലാമാണ്. അവൻ ലഹരിയുടെ വഴിയിലേക്ക് പോയാൽ ഇസ്ലാം എന്ന് പുറത്താ.
പിന്നെ പറയുന്നത് ലഹരി ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്. ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ട വാക്കാണത്. ലഹരി ഇസ്ലാമിന്റെ അയൽപക്കത്ത് വെക്കാൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം ലഹരിക്കെതിരാണ്, വ്യഭിചാരത്തിന്